അപ്പൊ ഇനി എങ്ങനാ കാര്യങ്ങളൊക്കെ? ഗിരിജ, ഇതും കൂടി നോക്കിക്കഴിഞ്ഞാൽ തയ്യാറെടുത്തോണ്ടേ. അതെ, അവരെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം തോന്നുന്നുണ്ട്. അതൊരു പാവാ. ഇന്ദിരക്ക് ഈ ലോകത്തെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണേ. എനിക്കെന്തോ അവരെ തീരെ പിടിച്ചില്ല. എന്തിനാ ബാല ഇങ്ങനെയൊക്കെ സംശയിക്കുന്നത്? ആരും ഇല്ലാത്ത സ്ത്രീയാ. അഭയം ചോദിച്ചു വന്നപ്പോ തിരിച്ചയക്കാൻ തോന്നിയില്ല. അല്ലെങ്കിലും നമ്മുടെ ഈ സ്ഥാപനം ഇതുപോലുള്ള സ്ത്രീകൾക്കും കൂടി വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്? അതൊക്കെ ശരിയാ, പക്ഷേ ചിലപ്പോ എനിക്ക് തോന്നിയതാവും. അത് തന്നെയാ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാ അടുക്കളയിലേക്ക് വാ, നാളേക്ക് അരിഞ്ഞു വെക്കാൻ കുറച്ച് സാധനങ്ങളുണ്ട്. അതിപ്പോ തന്നെ അരിയണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇവിടത്തെ പതിവ് ഇങ്ങനെയാ. ആണോ? എന്നാ അരിയാം, ഞാൻ വരാം. ചെന്നോ. നേരത്തെയാണല്ലോ. ഇന്നൊരു പുതിയ പണിക്കാരോട് വന്നു, അതുകൊണ്ട് ജോലി പെട്ടെന്ന് കഴിച്ചില്ല. അമ്മയൂണ് കഴിച്ച 40-ലേറെ പേര് ശാരീരിക അസ്വാസ്ഥ്യം കാരണം ആശുപത്രിയില്ല. നിർത്താതെയുള്ള ഛർദി, വയറിളക്കം, അസ്വസ്ഥത, ആകെ കുഴപ്പമാ. ആരും മരിച്ചില്ലേ ഇതുവരെ? ഇല്ല, പക്ഷെ മരിക്കും. ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെയാ. ഇന്ദിരാമ ഇതോടകത്തു പോവും. മാധവേട്ടാ, ആ സ്ഥാപനം അകാലത്തിൽ ചരമോടയും ചെയ്യും. ഈ ദുരന്തം എങ്ങനെ ഉണ്ടായെന്ന വക്കീൽ വിചാരിക്കുന്നു? അബദ്ധം പറ്റിയതാണോ അതോ മനഃപൂർവ്വം സംഭവിച്ചതോ? മനഃപൂർവ്വം ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ? വിഷബാധ ഏറ്റ ആരെങ്കിലും മരിച്ചാലേ കൊലപാതക കുറ്റമാ, തൂക്കു മരം വരെ കിട്ടാൻ സാധ്യതയുള്ള കുറ്റമാ. ഏ, മനഃപൂർവ്വം ആരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പഴയ ഏതെങ്കിലും സാധനം എടുത്ത് പാചകം ചെയ്തിട്ടുണ്ടാവും. എന്നാ അല്ല, അവിടെ ഒരു പഴയ സാധനവും പാചകത്തിന് ഉപയോഗിക്കുന്നില്ല. ഇത് അബദ്ധത്തെ പറ്റിയതൊന്നും അല്ല, മനഃപൂർവം, മനഃപൂർവം. അതേ വക്കീലെ, ആ സ്ഥാപനം പൂട്ടിക്കാൻ ഇവളുണ്ടാക്കിയ കെണിയാത്. ദൈവമേ, ആരെങ്കിലും മരിച്ചാൽ ആര് സമാധാനം പറയും?